ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഒരു പുത്തൻ പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുമിത്രയും അതേപോലെ തന്നെ വാസുദേവൻ സാറും കൂടി ഈ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോഴേക്കും വാസുദേവൻ സാറാണെങ്കിൽ, അല്ല സുമിത്ര തന്നെ ആയിരിക്കുമല്ലോ ഒന്നാം പ്രതി. ഞാൻ മാത്രമല്ല സാർ, വീട്ടിലെ ബന്ധുക്കൾ മുഴുവനും പ്രതികൾ തന്നെയാണ്. അവൾ എല്ലാവരുടെയും പേരെഴുതി വെച്ചിരിക്കുകയാണ് എന്നിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഇതിലെന്തെങ്കിലും ചെയ്യണം സാർ, എങ്ങനെയെങ്കിലും ജാമ്യം എടുക്കണം, ജാമ്യം എടുക്കാനുള്ള ഏർപ്പാടെല്ലാം സാറ് ചെയ്യണം എന്നിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അങ്ങനെ ജാമ്യം എടുക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഈ കാര്യത്തെക്കുറിച്ച്, അങ്ങനെ ജാമ്യം എടുക്കാനൊന്നും കഴിയില്ല. മുൻകൂർ ജാമ്യം എടുത്തിട്ട് എന്താണ് കാര്യം? വേദിക കൊടുത്തിരിക്കുന്ന കേസ് അതിന് നല്ല പിടിബലമുണ്ട്. കാരണം അവൾ സ്വയം ചെയ്തതാണെങ്കിലും ഈ കേസിന് വല്ലാത്തൊരു രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ വാസുദേവൻ വക്കീൽ. അപ്പോഴേക്കും സുമിത്രയാണെങ്കിൽ ഭയങ്കര ടെൻഷൻ, സാർ സാർ അങ്ങനെ പറയരുത് സാർ, എങ്ങനെയെങ്കിലും ഈ കേസ് ഒത്തുതീർപ്പാക്കിയ മതിയാവുള്ളു, അല്ലെങ്കിൽ വീട്ടിലുള്ളവർ മുഴുവനും ഭയങ്കര ടെൻഷനിലാണ്, അവരൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്നിങ്ങനെ പറയുക തന്നെ ചെയ്യുകയാണ്. അപ്പോഴേക്കും ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഞാൻ നോക്കട്ടെ. സുമിത്ര ഏതായാലും ചെല്ല്, ശരി സാർ എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് സുമിത്ര അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ വീട്ടിൽ വന്ന സുമിത്ര നേരെ അച്ചാച്ചന് മരുന്നുകളെല്ലാം എടുത്തു കൊടുക്കുകയാണ്. അപ്പോഴേക്കും അച്ചാച്ചനാണെങ്കിൽ, എന്താ മോളെ മുൻകൂർ ജാമ്യം കിട്ടുന്ന കാര്യത്തിന് പോയിട്ട് എന്തു പറഞ്ഞു വക്കീൽ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഇല്ല അച്ഛാ, മുൻകൂർ ജാമ്യം കിട്ടുന്നു പറഞ്ഞാൽ അത് വളരെയേറെ പ്രയാസമായ കാര്യം തന്നെയാണ്, പക്ഷേ എന്നാലും അദ്ദേഹം കൈയൊഴിഞ്ഞിട്ടില്ല, അദ്ദേഹം ശ്രമിക്കാമെന്നാണ് എന്നോട് പറഞ്ഞത്. എന്ത് ചെയ്യാനാണ് അച്ഛാ, അവൾ ഓരോ കാര്യങ്ങളും ഇതേപോലെയല്ലേ ചെയ്ത് കൂട്ടി വെച്ചിരിക്കുന്നത്. ഇത് കേട്ടുകൊണ്ട് വരികയായിരുന്നു സരസ്വതിയമ്മ. അപ്പം സരസ്വതിയമ്മയാണെങ്കിൽ, ഷേ, നിങ്ങൾ ഈ മുൻകൂർ ജാമ്യത്തിനൊക്കെ പോയിട്ട് ഒരു കാര്യവുമില്ല. സുമിത്രേ, നീ പല കാര്യങ്ങളിങ്ങനെ പറഞ്ഞൊപ്പിക്കും, പക്ഷേ നീ ചെയ്ത തെറ്റ് ഇല്ലാതാവില്ലല്ലോ. ദേ, തെറ്റ് ചെയ്തവൻ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും, പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ദേ, നിങ്ങൾ മുൻകൂർ ജാമ്യം എടുക്കാൻ നോക്കാതെ നിങ്ങൾ പോയിട്ട് വേദിക സമീപിക്ക്, എന്നിട്ട് അവളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്ക്, എങ്കിൽ പിന്നെ ചില കാര്യങ്ങളെല്ലാം ഇവിടെ നടന്നു വരും. ഇതെല്ലാം കേട്ടുകൊണ്ട് വരികയായിരുന്നു നമ്മുടെ സഞ്ജനയും ശീതളും. അപ്പം ശീതൾക്കാണെങ്കിൽ ആകെ ദേഷ്യം വന്നിട്ട്, അച്ഛൻ എന്ത് വർത്തമാനേ പറയുന്നത്, അമ്മ അതിനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇപ്പോഴും വേദിക ആൻ്റി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ് അച്ഛമ്മ. വേദിയുടെ മുന്നിൽ വഴങ്ങിയില്ലെങ്കിലേ നിന്റെ അമ്മയുടെ പിറന്നാളാഘോഷം ജയിലിലായിരിക്കും ആഘോഷിക്കാനായിട്ട് പോകുന്നത്. ഓഹോ, അപ്പം അച്ഛമ്മ പറയുന്നത് വേദിയാൻ്റെ കാര്യത്തിൽ വഴങ്ങണമെന്നാണ്. ആ വഴങ്ങിയില്ലെങ്കിൽ അറിയാം, പിന്നെ മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല എന്നിങ്ങനെ പറയുകയാണ് സരസ്വതിയമ്മ. അപ്പോഴേക്കും സുമിത്രയാണെങ്കിൽ, അല്ല എന്നെ ജയിലിടണമെന്നാണല്ലോ അവളുടെ ആഗ്രഹം, അതിനുവേണ്ടി എന്തിനാണ് ഇവരെ എല്ലാവരെയും പ്രതിയാക്കിയിരിക്കുന്നത്, ഇവരെ അങ്ങോട്ട് വെറുതെ വിട്ടൂടെ. അപ്പോഴേക്കും നമ്മുടെ സഞ്ജനയാണെങ്കിൽ, ഇല്ല ആൻറ്റി, ഞങ്ങളെയും വെറുതെ വിടാൻ അവരുദ്ദേശിച്ചിട്ടില്ല, നമ്മളെ എല്ലാവരെയും ശിക്ഷിക്കാനാണ് അവരുടെ മനസ്സിലെ ആഗ്രഹം. അപ്പോൾ അച്ചാച്ചനാണെങ്കിൽ, ദേ സുമിത്ര മോളെ, നിന്നെ മാത്രം ജയിലിട്ടുണ്ടെങ്കിൽ അവൾക്ക് സന്തോഷം കിട്ടില്ലല്ലോ, നമ്മളെല്ലാവരും ജയിലിൽ പോകണം, എന്നാലേ അവളുടെ മനസ്സിന് പൂർണ്ണ സന്തോഷം കിട്ടുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ സരസ്വതിയമ്മയാണെങ്കിൽ, എന്തിനിങ്ങനെയൊക്കെ കിടന്ന് ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവളുടെ കാര്യത്തിൽ നിങ്ങളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ, പിന്നെ ഇവിടെ കിടന്ന് ഇങ്ങനെ ചുമ്മാ ചെലചല എന്ന് ചെലച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നമ്മുടെ സഞ്ജനയ്ക്കും ശീതൾക്കാകെ ദേഷ്യം വരികയാണ്. അച്ഛമ്മേ, അച്ഛമ്മയുടെ മനസ്സിലുള്ള കാര്യങ്ങളൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല, വേദിക ആൻറ്റിയോട് ആരും ഇവിടെ ക്ഷമ പറയാനും പോകുന്നില്ല, കൂട്ടിക്കൊണ്ട് വരാനായിട്ടും പോകുന്നില്ല. ആ അങ്ങനെയാണെങ്കിലേ നിങ്ങൾ അനുഭവിച്ചോ, അനുഭവിക്കുമ്പോൾ ശരിക്കും നിങ്ങൾ പഠിച്ചോളും. അങ്ങനെ സുമിത്രയാണെങ്കിൽ, ഏതായാലും ഇവളാണ് കേസ് കൊടുത്തിരിക്കുന്നത്, കേസ് കൊടുത്ത് അവൾ തന്നെ സ്വയം കുറ്റം സമ്മതിക്കില്ലല്ലോ. ഏതായാലും കേസ് വരട്ടെ, അപ്പം നമുക്ക് നോക്കാം ഗൂഢാലോചനയാണോ അല്ലയെന്ന്. ഏതായാലും കേസ് വരുമ്പോൾ എല്ലാ സത്യങ്ങളും തെളിയുമല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സിദ്ധാർത്ഥിൻ്റെ വരവ്. അങ്ങനെ സിദ്ധാർത്ഥ് അങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയാണെങ്കിൽ, മക്കളെ നിങ്ങൾ അച്ഛന് അത്താഴം വിളമ്പി കൊടുക്കുക, ഞാനിതെല്ലാം അങ്ങോട്ട് പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര അവിടെ നിന്നൊന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അപ്പോഴേക്കും സിദ്ധാർത്ഥിനോട് നമ്മുടെ ശീതള ചോദിക്കുകയാണ്, അല്ലച്ചാ അച്ഛന് അത്താഴം വിളമ്പട്ടെ അച്ഛാ, വാച്ചാ കഴുകിയാ അച്ഛാ. അപ്പോൾ സരസ്വതിയമ്മയാണെങ്കിൽ ഇതിനിടയിൽ കയറി സംസാരിക്കുകയാണ്, സിദ്ധു നീ എത്ര നാൾ ഇവിടെ വന്ന് കഴിക്കും, നീ എത്ര നാൾ സുമിത്ര വിളമ്പി തന്നെ ഭക്ഷണം കഴിക്കും, നിനക്ക് വീട്ടിലിരുന്നൂടെ സിദ്ധു, നിനക്ക് അതല്ലേ നല്ലത്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അച്ചാച്ചനാണെങ്കിൽ ദേഷ്യം വന്നിട്ട്, സരസ്വതി നിൻ്റെ മകൻ അത്താഴം കഴിക്കാൻ ഇരുന്നു പോലുമില്ല, അപ്പോഴാണ് നിൻ്റെ ഈ ഒരു വർത്തമാനം ഇങ്ങനെ കേട്ടാൽ ആരിവിടെ നിന്ന് ഭക്ഷണം കഴിക്കും. അപ്പോൾ നമ്മുടെ സിദ്ധാർത്ഥാണെങ്കിൽ, വേണ്ട അച്ഛാ, അമ്മ പറയട്ടെ, അമ്മ പറയുന്നിടത്തോളം കാലം പറയട്ടെ, അമ്മേ
എനിക്ക് അമ്മയോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ദേ അമ്മ സങ്കടപ്പെടേണ്ട എൻ്റെ ഭക്ഷണ കാര്യത്തിൽ. ഇന്നും കൂടിയേ ഞാനിവിടെ നിന്ന് ഭക്ഷണം കഴിക്കോളൂ എന്നിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ അന്തിച്ച് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ശീതള് എന്താച്ചാ അച്ഛനെന്താച്ചാ അങ്ങനെ പറഞ്ഞത്? സിദ്ധുവിൻ്റെ വർത്തമാനമൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അച്ചാച്ചനാണെങ്കിൽ എന്താ മോനെ സിദ്ധു നീ അങ്ങനെ പറഞ്ഞത്? നിൻ്റെ ആ അമ്മ അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടാണോ? ഇല്ല അച്ഛാ, ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നുമല്ല. ഞാൻ വേദിയുടെ കാര്യത്തിൽ ചില തീരുമാനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് ആലോചിച്ചു, പക്ഷേ ഞാൻ കാരണം നിങ്ങൾക്ക് ഒരാപത്തും വരാനായിട്ട് സമ്മതിക്കില്ല ഞാൻ. അതുകൊണ്ട് ഞാനൊരു കടുത്ത തീരുമാനം എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സുമിത്രയാണെങ്കിൽ ആ ജനലരികിൽ നിന്ന് സിദ്ധു എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴൊക്കെ നമ്മുടെ അച്ചാച്ചനാണെങ്കിൽ എന്താ മോനെ സിദ്ധു, നീ അപ്പോൾ വേദികയെ വിളിച്ചുകൊണ്ടുവരാൻ തീരുമാനിച്ചോ? അതെ അച്ഛാ, എല്ലാ പ്രശ്നങ്ങളും ഒഴിവാക്കി എല്ലാ പ്രശ്നത്തിനും പരിഹാരമായിട്ട് തന്നെ ഞാൻ വേദികയെ വിളിച്ചുകൊണ്ടുവരാൻ തീരുമാനിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കരയേറെ സന്തോഷം. ഇനി ഞാൻ കാരണം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകാനായിട്ട് പാടില്ല അച്ഛാ. അപ്പോൾ സരസ്വതി അമ്മ, നന്നായി മോനെ, നീ ഈ പറഞ്ഞ കാര്യം അമ്മയ്ക്ക് വളരെയേറെ ഇഷ്ടമായി. നീ പറഞ്ഞ കാര്യം ശരിക്കും സത്യസന്ധമായ കാര്യങ്ങൾ തന്നെയാണ്. അവളെ വിളിച്ചുകൊണ്ട് വരണം, അല്ലെങ്കിൽ അറിയാലോ കാര്യങ്ങളെല്ലാം. നിൻ്റെ വയസ്സായ അച്ഛൻ ഈ സമയത്ത് ദേ ജയിലിനുള്ളിൽ പോയി കിടക്കേണ്ടി വരും. അങ്ങനൊരു കാര്യം വരാതിരിക്കണമെങ്കിൽ നിൻ്റെ ഭാര്യയെ പോയി നീ വിളിച്ചുകൊണ്ട് വരണം എന്നിങ്ങനെ സരസ്വതി അമ്മയും സംസാരിക്കുകയാണ്. അപ്പോൾ ശീതളാണെങ്കിൽ, അച്ഛാ ഇതച്ഛൻ സ്വയം മനസ്സാലെടുത്ത തീരുമാനമാണെന്ന് ഞാൻ പറയില്ല. അച്ഛനെക്കൊണ്ട് ആ വേദിയാൻ്റെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ചെയ്യിപ്പിക്കുകയല്ലേ. മോളെ, എൻ്റെ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും നീ ടെൻഷനടിക്കേണ്ട കാര്യമില്ല. ഞാനിത് ഉറച്ചെടുത്ത തീരുമാനം തന്നെയാണ്. ഇനി ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് നിങ്ങൾ ആരും ടെൻഷനാവേണ്ട. അച്ഛൻ്റെ സുഖത്തിനേക്കാളും ദുഃഖത്തിനേക്കാളും നിങ്ങളുടെ കാര്യത്തിലാണ് അച്ഛന് ശരിക്കും ആശങ്ക. കാരണം നിങ്ങൾക്ക് തലയുയർത്തിപ്പിടിച്ച് നടക്കണ്ടേ? അതിനുവേണ്ടിയാണ് അച്ഛൻ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മയാണെങ്കിൽ, ദേ സിദ്ധു നീ അതും ഇതും പറഞ്ഞുകൊണ്ട് നിൻ്റെ മനസ്സിനെ മാറ്റാനായിട്ട് നിൽക്കണ്ട. ദേ നീ ഈ പറഞ്ഞതില്ലേ, അതിൽ തന്നെ നീ ഉറച്ചു നിൽക്കണം. അമ്മേ, ഞാൻ അതിതും പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ മാറ്റാനായിട്ട് ശ്രമിക്കുകയല്ല. ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് കടുത്ത തീരുമാനം തന്നെയായിരിക്കും. അതിൽ നിന്ന് പിന്മാറുന്ന സ്വഭാവം എനിക്കില്ല എന്നിങ്ങനെ സംസാരിക്കുമ്പോഴും അച്ഛമ്മയ്ക്ക് ഭയങ്കരയേറെ സന്തോഷം തോന്നുകയാണ്. അതിനുശേഷം സിദ്ധുവാണെങ്കിൽ, അച്ഛാ ദേ നിങ്ങളെല്ലാം രക്ഷിക്കാൻ വേണ്ടി ഇതല്ലാതെ വേറൊരു വഴിയും എൻ്റെ മുന്നിൽ കാണുന്നില്ല. അപ്പോൾ സരസ്വതി അമ്മ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമ്പോഴും അച്ചാച്ചൻ്റെയും ശീതളിനെയും സഞ്ജനയുടെയും സുമിത്രയുടെയും ഒക്കെ മുഖഭാവങ്ങളൊക്കെ മാറുകയാണ്. സുമിത്ര ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വളരെയേറെ സങ്കടവും തോന്നുകയാണ് സുമിത്രയ്ക്ക്. പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ സിദ്ധാർത്ഥ് നേരെ വാസുദേവൻ വക്കീലെ കാണാൻ പോവുകയാണ്. കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വാസുദേവൻ വക്കീലാണെങ്കിൽ, ആ ഇതേ ആവശ്യമായിട്ട് തന്നെയാണ് ഇന്നലെ സുമിത്ര എന്നെ കാണാനായിട്ട് വന്നത്. സാർ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. നിങ്ങളീ പറഞ്ഞ കാര്യങ്ങൾ ഡൊമസ്റ്റിക് വയലൻസ് ആണ്. അപ്പോൾ അതിന് മുൻകൂർ ജാമ്യം കിട്ടാമെന്ന് പറഞ്ഞാൽ അത് വളരെയേറെ പ്രയാസമായ കാര്യം തന്നെയാണ്. സാർ ഇത് ഡൊമസ്റ്റിക് വയലൻസ് ഒന്നല്ല സാർ, ഇത് അവൾ സ്വയം ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. അറിയാം, എനിക്ക് കാര്യങ്ങൾ അറിയാം, പക്ഷേ വേദിക ഇങ്ങനെ ഒരു പരാതി കൊടുത്ത സ്ഥിതിക്ക് നമുക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല സിദ്ധു. സാർ അവൾ പല തന്ത്രങ്ങളും മെനഞ്ഞവൾ തന്നെയാണ്. പോലീസുകാർക്കും ഇതിലെന്തൊക്കെയോ സംശയമുണ്ട് സാർ. ആ പോലീസുകാർ ഇതുവരെ കേസൊന്നും എടുത്ത് നിങ്ങളുടെ വീട്ടിലേക്കൊന്നും വന്നില്ലല്ലോ. പിന്നെ അതിനെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ മുൻകൂർ ജാമ്യം അത് എടുക്കാൻ ഭയങ്കര റിസ്ക് ആണ് സിദ്ധാർത്ഥ്. ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ഇന്നലെ തന്നെ സുമിത്രയോട് പറഞ്ഞതാണ്. പിന്നെ ഇങ്ങനൊരു കേസായതുകൊണ്ട് അതിന് അതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് വേദിക നേരെ കുരുവിള വക്കീലിനെ കാണാനായിട്ട് പോയത്. അയാളാണെങ്കിൽ കേസെല്ലാം വളച്ച് ഓടിച്ച് കള്ളക്കേസുകളെല്ലാം ഉണ്ടാക്കാൻ നല്ല മിടുക്കനായ അയാളാണ്. അപ്പോൾ പിന്നെ ഈ കാര്യത്തിൽ നമുക്കൊന്നും പറയാനായിട്ട് സാധിക്കില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥിന് വളരെയേറെ സങ്കടം തോന്നിക്കുകയാണ്. സാർ സുമിത്രയും പിന്നെ അതേപോലെ തന്നെ എൻ്റെ ബന്ധുക്കളെയും ഈ കേസിൽ നിന്ന് ഒഴിവാക്കണം സാർ. അതിന് എങ്ങനെയെങ്കിലും മുൻകൂർ ജാമ്യം കിട്ടിയാൽ വളരെയേറെ സന്തോഷമായി സാർ. ഞാൻ പറഞ്ഞല്ലോ എനിക്കങ്ങനെ മുൻകൂർ ജാമ്യം എടുക്കാനായിട്ട് സാധിക്കില്ല. അതേപോലൊരു കേസാണ് കോടതിയുടെ മുന്നിലേക്ക് ചെന്നിരിക്കുന്നത്, അതും കുരുവിള വക്കീല് ബാധിക്കുന്ന ഈ കേസ്. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? അതിൽ എനിക്കൊന്നും ചെയ്യാനായിട്ട് സാർ, ഇതെല്ലാം അവളുടെ ക്രിയേറ്റാണ് സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്കറിയാം കാര്യങ്ങൾ. പക്ഷേ ക്രിയേറ്റ് ആണെങ്കിലും സാഹചര്യങ്ങളും സാക്ഷികളും ഒക്കെയാണ് കോടതിയുടെ മുന്നിൽ വില പോകുന്നത്. അങ്ങനെയായ സ്ഥിതിക്ക് പിന്നെ എന്താണോ പറയേണ്ടത് സിദ്ധു എന്നിങ്ങനെ സംസാരിക്കുകയാണ്.
അപ്പോൾ സാറ് പറഞ്ഞു വരുന്നത് ഒരു കുറ്റം ചെയ്യാത്ത സുമിത്രയും എൻ്റെ ബന്ധുക്കളും അവളുടെ ട്രാപ്പിൽ വീണ് ഇപ്പോൾ ജാമ്യം പോലും കിട്ടാതെ ജയിലാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് ജാമ്യം കിട്ടില്ലേ സാർ? ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ജാമ്യത്തിന് ശ്രമിക്കാം, പക്ഷേ കിട്ടുമെന്നൊന്നും ഉറപ്പ് പറയാനായിട്ട് സാധിക്കില്ല. വേദികളുടെ ട്രാപ്പാണെങ്കിൽ കൂടി കേസുകളെല്ലാം ഇങ്ങനൊരു വഴിത്തിരിവിലാണല്ലോ പോയിരിക്കുന്നത്. എന്ത് ചെയ്യാനാണ് സിദ്ധു? ഹോ, എൻ്റെ കഷ്ടകാലം കണ്ടില്ലേ? ഞാൻ സങ്കടപ്പെടുന്നു കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര വേദിക്ക് നേരെ കൊടുത്ത പരാതി മുഴുവനും പിൻവലിച്ചതാണ്. ഇപ്പോൾ ദേ സുമിത്ര ട്രാപ്പിലായിരിക്കുകയാണ്. ആ സുമിത്രയെ രക്ഷിക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ സാർ. പ്രായമായ എൻ്റെ അച്ഛൻ, എൻ്റെ മക്കൾ, എൻ്റെ മരുമക്കൾ ഇവരെല്ലാം ഈ കേസിൽ കുടുങ്ങില്ലേ സാർ? അവർക്ക് ഒരു മുൻകൂർ ജാമ്യം പോലും കിട്ടില്ല സാർ. ഞാനേതായാലും ശ്രമിച്ചു നോക്കാം, ഒരു അപ്പീലും കൊടുക്കാം, പക്ഷേ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ വേണ്ട. എടോ, തനിക്ക് ഒരു കോംപ്രമൈസിന് തയ്യാറായിക്കൂടെ വേദികളുടെ മുന്നിൽ? സാർ, എന്ത് കോംപ്രമൈസ്? അവളെ സ്വീകരിക്കുക. അതല്ലാതെ വേറൊരു കോംപ്രമൈസും അവൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നില്ല. അവളെപ്പോലൊരു സ്ത്രീയോടൊപ്പം ഞാൻ എങ്ങനെ കഴിയും സാർ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വാസുദേവൻ വക്കീൽ മറ്റൊരു മറുപടിയും കൂടി കൊടുക്കുകയാണ്. എടോ സിദ്ധു, തൻ്റെ ആദ്യ ഭാര്യയെ താൻ ഉപേക്ഷിച്ചപ്പോൾ താൻ ഇതൊന്നും ചിന്തിച്ചില്ലല്ലോ. സാർ എന്തൊക്കെയാണ് സാർ ഈ പറയുന്നത്? എടോ, തന്നെ വേദനിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. തന്നെ പോലെ സ്വന്തം സുഖം തേടി പോയ പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും അവരുടെ എല്ലാവരുടെയും ഗതി ഇതേപോലെ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇനി എനിക്കിത്രേ പറയാനുള്ളൂ. ഇനി എന്ത് വേണമെന്ന് തനൊന്ന് ആലോചിച്ച് നോക്ക്. തൻ്റെ ബന്ധുക്കൾ മുഴുവാണല്ലോ ഇതിൽ പ്രതിയായിട്ടിരിക്കുന്നത്. ഇനി കോംപ്രമൈസ് ആകണോ വേണ്ടേയെന്ന് താൻ മാത്രമേ ചിന്തിച്ചിട്ട് കാര്യമുള്ളൂ സിദ്ധു എന്നിങ്ങനെ മറ്റേ നമ്മുടെ വാസുദേവൻ വക്കീൽ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് സിദ്ധുവിനെ. അങ്ങനെ തിരിച്ച് വീട്ടിൽ എത്തിയ സിദ്ധു പല കാര്യങ്ങളും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഷേ, വേദിക അവളോരോ കുരുക്കുകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അവളെ സ്വീകരിക്കണം ഞാൻ. അതല്ലാതെ അവളുടെ മുന്നിൽ വേറൊരു കോംപ്രമൈസ് ഇല്ല. അവളെ സ്വീകരിക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിന് വല്ലാത്ത ദേഷ്യമാണ് വരുന്നത്. അവളെ സ്വീകരിക്കാതിരുന്നാൽ എൻ്റെ അച്ഛനും സുമിത്രയും ഒക്കെ ഈ കേസിലെ പ്രതികളാകും. ഇനി എന്താ ചെയ്യേണ്ടത്? സാരമില്ല, ഞാനിത്തിരി അനുഭവിച്ചാലും കുഴപ്പമില്ല, ഇതിലെന്തെങ്കിലും കോംപ്രമൈസ് ചെയ്തേ മതിയാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ സിദ്ധു മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് തന്നെ വേദികയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അങ്ങനെ വേദികയാണെങ്കിൽ എന്താ സിദ്ധു, ഞാനേ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സിദ്ധുവിൻ്റെ കോൾ എന്താണ് വരാൻ വൈകുന്നതെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധുവിനാകെ അരിശം കയറിയിട്ട്, വേദികയെ നിന്നോട് കൂടുതൽ സംസാരിക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നീ വ്യക്തമായിട്ട് കേൾക്കണം. നീ നാളെ കുരുവിള വക്കീലിൻ്റെ മുന്നിലേക്ക് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്താ കാര്യം? ആ കാര്യമല്ലേ, ഞാൻ അവിടെ വെച്ച് പറയാം. ചില കാര്യങ്ങളെല്ലാം കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയാണ്. ഓഹോ, കോംപ്രമൈസ് ചെയ്തിട്ട് നിങ്ങൾ എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകോ? ഞാൻ പറഞ്ഞല്ലോ വേദികയെ, എനിക്ക് നിന്നോട് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല. നീ ഏതായാലും കുരുവിള വക്കീലിൻ്റെ മുന്നിലേക്ക് വാ, അവിടെ വെച്ച് തീരുമാനിക്കാം എന്താണ് വേണ്ടതെന്ന്. അതിന് അതുവരെയും നീ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ വഷളാക്കിക്കാൻ നിൽക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് സിദ്ധു അവിടെ ഫോൺ കട്ടാക്കുകയാണ്. അങ്ങനെ വേദിക മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കാനായിട്ട് പോവുകയാണ്. ഞാൻ ഈ കാര്യത്തിൽ വിജയിച്ചു. അതെ, സിദ്ധു ലാസ്റ്റ് എൻ്റെ വഴിയെ തന്നെ വന്ന്. സുമിത്രേ, ഇനിയാണ് നിനക്ക് തിരിച്ചടികളെല്ലാം കിട്ടാനായിട്ട് പോകുന്നത്. സിദ്ധുവിൻ്റെ ഈ തീരുമാനം അവൾക്ക് ഭയങ്കര ഒരു തിരിച്ചടി തന്നെയായിരിക്കും. ഇനി സിദ്ധുവിൻ്റെ കൂടെ ഞാനൊന്ന് ജീവിച്ചോട്ടെ, അതിനുശേഷം വേണം അവളോട് രണ്ട് വർത്തമാനം എനിക്ക് പറയാനായിട്ട് എന്നും ചിന്തിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് വേദിക. അങ്ങനെ വേദിക നേരെ സുമിത്രയെ വിളിക്കുകയാണ്. അപ്പോൾ സുമിത്ര നേരെ വേദികയുടെ കോള് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, ഷേ, ഇവളെന്തിനാ എൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്? രണ്ടും കഴിപ്പിച്ച് സുമിത്ര ഫോൺ എടുക്കുകയാണ്. എന്താ? ഹലോ, എന്താ വിളിച്ചത്? ഓ, നീ എൻ്റെ കോള് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നീ ഉറക്കപ്പിച്ചിലാണോ ഫോൺ എടുത്തത്? ഉറക്കപ്പിച്ചിലാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ മുഴുവനും സ്വപ്നമാണെന്ന് നീ കരുതരുത്. എന്താ വേദികയെ, നിനക്ക് എന്താണ് വേണ്ടത്? നീ ഉറക്കപ്പിച്ചിലാണോ? അതുകൊണ്ടാണോ നിൻ്റെ സ്വപ്നങ്ങൾ പറയാൻ വേണ്ടി എന്നെ നീ വിളിച്ചത്? എടി, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവനും സ്വപ്നമാണെന്ന് നിനക്ക് തോന്നിയേക്കാം, പക്ഷേ നീ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം നിന്നോട് തീർത്തുപ്പെടുത്തി പറയാം. ഞാനേതായാലും എൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വരുന്നത് കണ്ടു കഴിയുമ്പോഴേക്കും നിൻ്റെ മനസ്സ് പതറാനായിട്ട് പാടില്ല. പിന്നെ നിൻ്റെ അയൽവക്കത്തിലുള്ള സപ്ലൈ ഇല്ലേ, ഭക്ഷണത്തിനുള്ള സപ്ലൈ, ആ സപ്ലൈ അങ്ങോട്ട് നിർത്തിയേര്. ഇനി അതൊന്നും വേണ്ട. നീയേ നാളെ രാവിലെ തന്നെ നിൽക്കണം. എന്നിട്ട് എന്നെയും കാത്തുകൊണ്ട് എന്നെ കൈപിടിച്ച് സ്വീകരിക്കാൻ വേണ്ടി നീ നിൽക്കണം സുമിത്രേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര ചിരിച്ചുകൊണ്ട് തന്നെ, എടി, ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നതേ നിൻ്റെ പേക്കൂത് കാണാൻ വേണ്ടിയല്ല.
നീ ഒരു കാര്യം ചിന്തിച്ചാ മതി, നീ ആഹ്ലാദത്തോടു കൂടി തന്നെ നീ വീണ്ടും വീട്ടിലേക്ക് വരുന്നുണ്ടല്ലോ. ആ വീട്ടിൽ നിന്ന് വീണ്ടും നിന്നെ അടിച്ചു പുറത്താക്കാതെ നോക്കിക്കോ, അല്ലെങ്കിൽ നീ ആരുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് എനിക്ക് കാണേണ്ടി വരും. അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ പോകുന്നത് ഞാനല്ലടി, നീ തന്നെയായിരിക്കും. അതെ, എൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. സിദ്ധു നാളെന്നെ സ്വീകരിക്കാനായിട്ട് പോകുമ്പോഴേക്കും മറ്റെല്ലാവരേക്കും മുന്നിൽ കൊടുത്തിരിക്കുന്ന കേസ് ഞാൻ പിൻവലിക്കും. പക്ഷെ നീ, നിന്റെ പേരിൽ കൊടുത്തിരിക്കുന്ന കേസ് അത് ഞാൻ പിൻവലിക്കില്ല സുമിത്രേ. നീ ജയിലിനുള്ളിലാകും, അത് എൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ ഞാൻ കാണുക തന്നെ ചെയ്യും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര ചിരിച്ചുകൊണ്ട് തന്നെ, അല്ല നീ ജയിലെന്താ വാടക എടുത്തിരിക്കുകയാണ്, എങ്കിലേ നീ പറഞ്ഞതുപോലെ ഒന്ന് കാണണമല്ലോ. ലാസ്റ്റ് നീ ജയിലാകാതെ നോക്കണം വേദിക. ഇത് കഴിഞ്ഞപ്പോഴേക്കും നീ എന്തെ പരിഹസിക്കുകയാണോ? ആര് ജയിലാകുമെന്ന് നമുക്ക് നാളെ കണ്ടറിയാം. ആ കണ്ടറിയാം. അതുവരെ നീ കൂടുതൽ എൻ്റെ മുന്നിൽ കിടന്ന് വാചകൊടിക്കാൻ നിൽക്കണ്ട. ഈ സംഭവമൊക്കെ നിന്റെ തലയിലേക്ക് വീഴാതെ നീ ഓർത്തോ, നോക്കിക്കോ. ഹാ, അല്ലാതെ എൻ്റെ മുന്നിൽ കിടന്ന് ഇങ്ങനെ വീമ്പ് കളിച്ചിട്ട് നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം നീ ചെയ്ത് കാണിക്കടി. എന്നിട്ട് നീ സംസാരിക്കേ. അതുവരെ ഇനി കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട. എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ട് സുമിത്ര അവിടെ ഫോൺ കട്ടാക്കുകയാണ്. അപ്പോൾ വേദിയൊക്കെയാണെങ്കിൽ ദേഷ്യം സഹിക്കാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശ്രീയാണ്. അപ്പോൾ ശ്രീ ഇങ്ങനെ പത്രങ്ങളെല്ലാം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശരണ്യ നേരെ ശ്രീയുടെ മുന്നിൽ ചായമായിട്ട് ചെല്ലുകയാണ്. ആ ശ്രീ, ഇന്നൊരു സാഡ് ന്യൂസ് ഉണ്ട്. സാഡ് ന്യൂസോ? എന്താ, ഏതെങ്കിലും മരണ വാർത്തയാണോ? ആ ശ്രീ, ഇത് കേട്ട് കഴിയുമ്പോൾ ശ്രീക്ക് അതൊരു മരണ വാർത്തയായിട്ടേ തോന്നുള്ളൂ. എന്താ എന്താ പറയാനുള്ളത്? പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ടെൻഷൻ അടിക്കരുത്. നിനക്ക് പറയാൻ പറ്റുമെങ്കിൽ പറ, ടെൻഷൻ അടിക്കേണ്ട കാര്യമെങ്കിൽ നീ പറയേണ്ട ആവശ്യമില്ല. എന്നാലും അത് പറയാതിരിക്കാൻ സാധിക്കില്ലല്ലോ. എന്താണെന്ന് വെച്ചാൽ പറ. അത് പിന്നെ ശ്രീ, വേദിക കേസ് പിൻവലിച്ചിരിക്കുകയാണ്. ഓ, ഇതാണോ സാഡ് ന്യൂസ്? അതെ, ഇത് സാഡ് ന്യൂസ് തന്നെയാണ്. കാരണം വേദികയെ സിദ്ധുവേട്ടൻ സ്വീകരിക്കാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് വേദിക കേസ് പിൻവലിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രീയാകനെ കണ്ണും മിഴിച്ച് നോക്കി നിൽക്കണേ. എന്താ എന്തെങ്കിലും നോക്കുന്നത്? ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ലേ? വിശ്വസിക്കണം. വേദിക അങ്ങനൊരു തീരുമാനം എടുത്തത് സിദ്ധുവേട്ടൻ അങ്ങനൊരു കാര്യം പറഞ്ഞതുകൊണ്ടാണ്. ഏതായാലും പക്ഷേ സുമിത്ര എടുത്ത് ജയിലിൽ പോകും. മറ്റുള്ളവരുടെ പേരിൽ കൊടുത്ത കേസെല്ലാം ഏതായാലും പിൻവലിക്കും. അതെങ്ങനെ ശരിയാവും? സുമിത്രേട്ടതിയെ ജയിലാക്കിക്കൊണ്ട് സിദ്ധുവേട്ടൻ വേദിയെ സ്വീകരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്താ സ്വീകരിച്ചാൽ? മറ്റുള്ളവരുടെ കേസെല്ലാം പിൻവലിച്ചല്ലോ. വേദിയെ സ്വീകരിക്കും. വേദിയെ സ്വീകരിച്ചില്ലെങ്കിൽ വേദിക കേസ് പിൻവലിക്കാനായിട്ട് പോകുന്നില്ല. ശരണ്യേ, ഇതിൻ്റെ നിന്റെ മനസ്സിലെ മോഹം മാത്രമാണ്. സുമിത്രേട്ടതിയെ ജയിലിലാക്കിക്കൊണ്ട് സിദ്ധുവേട്ടൻ വേദികയെ സ്വീകരിക്കാനായിട്ട് പോകുന്നില്ല. അങ്ങനെ സുമിത്രേട്ടതിക്ക് ഒരു ദ്രോഹവും സിദ്ധുവേട്ടൻ ചെയ്യില്ല. അത് നിന്റെ മനസ്സിലെ ആഗ്രഹം മാത്രമാണ്. വേദിയുടെ മനസ്സിൽ അങ്ങനൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടക്കില്ല. സിദ്ധുവേട്ടൻ്റെ കൈയും പിടിച്ചുകൊണ്ട് അവരാ വീടിൻ്റെ പാടി ചവിട്ടില്ല. അതിന് ഞാൻ അനുവദിക്കില്ല. അല്ല, നിങ്ങളെന്തിനാ സുമിത്രയ്ക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്? ഉണ്ട്, ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. വേദിക സ്വയം ചെയ്ത കാര്യങ്ങളല്ലേ. സുമിത്രേട്ടത്തിൽ പ്രതിയെന്നല്ലോ, അത് നിങ്ങളല്ലേ പറയുന്നത്. പക്ഷെ വേദിക പറയുന്നത് സുമിത്രേട്ടത്തിയാണ് വേദിയുടെ തലക്കെട്ടടിച്ചതെന്ന്. അതിന് സാക്ഷിയുണ്ടല്ലോ. സാക്ഷി? ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ശരണ്യേ. ഈ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ മുന്നിലേക്ക് ഇനി വരാനേ പാടില്ല. സിദ്ധുവേട്ടൻ വേദിയൊന്ന് സ്വീകരിക്കണമെന്ന് എനിക്കൊന്ന് കാണുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീ അവിടെ ദേഷ്യപ്പെട്ടവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ശരണ്യാണെങ്കിൽ ആകെ പണി കിട്ടിയോ എന്ന് ചിന്തിച്ചാണ് ഇങ്ങനെ നിൽക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് സിദ്ധാർത്ഥം വേദികയുടെ നേരെ കുരുവിള വക്കീലെ കാണാനായിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ കുരുവിള വക്കീലോട് കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം, ഓഹോ, അപ്പം നിങ്ങൾ രണ്ടുപേരും കൂടി കടുത്ത തീരുമാനങ്ങളും എടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥാണെങ്കിൽ, വേദിക ഈ കേസ് പിൻവലിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് വേദിക സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് സാർ എന്നിങ്ങനെ സംസാരിക്കുകയാണ്. ഓ, അതേതായാലും നല്ല കാര്യം തന്നെയാണ്. പക്ഷേ വേദിയുടെ തീരുമാനം എന്താണ്? ഇവരുടെ ബന്ധുക്കൾക്കെതിരെ കൊടുത്ത കേസുകളെല്ലാം പിൻവലിക്കാമെന്ന് തന്നെയാണോ നിങ്ങളുടെ ആഗ്രഹം? അതെ സാർ. സിദ്ധുവിനെ സ്വീകരിക്കുകയാണെങ്കിൽ അവർക്ക് നേരെ കൊടുത്ത പരാതികളെല്ലാം പിൻവലിക്കാൻ ഞാൻ തയ്യാറാണ് സാർ. അപ്പോൾ സുമിത്ര നിങ്ങളുടെ തലക്കെട്ടടിച്ചു. സുമിത്രയെ നിർത്തിക്കൊണ്ട് തന്നെ ബാക്കിയെല്ലാ കേസുകളും നമുക്ക് പിൻവലിച്ചേക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥിൻ്റെ മുഖഭാവമാകെയൊന്ന് മാറുകയാണ്. സാർ, സാർ എന്താ പറഞ്ഞു വരുന്നത്? അപ്പോൾ സുമിത്രയ്ക്കെതിരെയുള്ള കേസ് പിൻവലിക്കില്ലെന്നാണോ പറയുന്നത്? അതെ, അത് പിൻവലിക്കാനായിട്ട് സാധിക്കില്ലല്ലോ. വേദികയുടെ തല അടിച്ചു പൊട്ടിച്ച സ്ത്രീയല്ലേ അവർ, അവരുടെ കേസ് എങ്ങനെ പിൻവലിക്കും? അപ്പോഴേക്കും സിദ്ധാർത്ഥാണെങ്കിൽ, ഓഹോ, അങ്ങനെയാണോ കാര്യങ്ങൾ? അങ്ങനെയാണെങ്കിൽ വേദിക സ്വയം അടിച്ച് തല പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ വേദികയുടെ നേരെയല്ലേ കേസെടുക്കേണ്ടത് സാർ? അപ്പോഴേക്കും വേദികയാണെങ്കിൽ, ഷേ, സിദ്ധു എന്തൊക്കെയാണ് ഈ പറഞ്ഞു വരുന്നത്? സുമിത്ര എൻ്റെ തലക്കെട്ടടിച്ചു, എന്നിട്ട് എൻ്റെ തലയ്ക്ക് പരിക്കുമേറ്റു, എന്നിട്ടും ഇപ്പോഴും സുമിത്രയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. വേദികയെ, നീ ഒരു കള്ളം പല തവണ ആവർത്തിച്ച് പറഞ്ഞാലും അത് സത്യമാവില്ല. അപ്പോൾ നമ്മുടെ വക്കീലാണെങ്കിൽ, ദേ സിദ്ധാർത്ഥേ,
നിങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കണ്ട. നിങ്ങളുടെ ഭാര്യയുടെ തല അടിച്ച് പൊട്ടിച്ചതാണ് സുമിത്ര. എന്നിട്ട് സുമിത്രയ്ക്ക് വേണ്ടി എന്തിനാണ് ഇങ്ങനെ വക്കാലത്ത് പറയുന്നത്? അവർ ശിക്ഷ അനുഭവിക്കണ്ടേ? അല്ലെങ്കിൽ ശരിയാവില്ലല്ലോ. ഇല്ല സാർ, സാറും ഇവളും കൂടി മാറി മാറി ഓരോ തെറ്റിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ശരിയാവില്ല. സാറെന്താ, കേസ് കിട്ടാൻ വേണ്ടിയാണോ സാർ ഇങ്ങനെയെല്ലാം കയറി സംസാരിക്കുന്നത്? ഒരു കുടുംബം തകർത്തുകൊണ്ട് സാർ ഇങ്ങനെയൊന്നും പറയാനായിട്ട് നിൽക്കരുത്. ഞാനൊരു കുടുംബം തകർക്കാനും ഇല്ല. പക്ഷേ സുമിത്ര അടിച്ച കാര്യങ്ങൾ ഇവർ പറയുന്ന സുമിത്ര അടിച്ചതാണെന്ന്, പക്ഷെ നിങ്ങൾ പറയുന്നില്ല എന്ന്. നിങ്ങളെന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങളുടെ ഭാര്യയാണ് വേദിക. ആ വേദിയുടെ ദുഃഖങ്ങൾ നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കരുത്. അതുകൊണ്ട് നിങ്ങൾ ഒരു ഉറച്ച തീരുമാനം എടുത്തേ മതിയാവുള്ള സിദ്ധു. അപ്പോൾ സിദ്ധു ആണെങ്കിൽ ആകെ ആരിശം കയറി നിൽക്കുകയാണ്. അങ്ങനെയും കാണിച്ചു കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം. താങ്ക് യു. സി യു അഗൈൻ. ബൈ ബൈ. ടേക്ക് കെയർ.